ദർശന മില്ലേനിയം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ടിൻ്റെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന സിഗ്നേച്ചർ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ്റെ സഹപ്രവർത്തകനും അതിലുപരി രണ്ട് മെയ്യാണെങ്കിലും ഒരു മനസ്സായി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ തൻ്റെ സ്വത്വസിദ്ധമായ കഴിവുകൾ കൊണ്ട് മാപ്പിളപ്പാട്ടിലെ അക്ഷര നക്ഷത്രങ്ങൾ കോർത്ത് മാപ്പിളപ്പാട്ടിന് പൂക്കാലം തീർത്ത എൻ്റെ പ്രിയ സുഹൃത്ത് ഒ എം കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ടിന് സ്വാഗതം. പപ്പുള്ളി പറമ്പിനും പിന്നെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസ. ഒ എം എ, ഇപ്പം നിങ്ങളുടെ ചരിത്രം ഏതാണ്ടൊക്കെ എനിക്കറിയാം, എൻ്റെ ചരിത്രം നിങ്ങൾക്കും അറിയാം. നമ്മൾ ഒരു ഫീൽഡിൽ ഒരു സമയത്ത് ഒരേ രീതിയിൽ തന്നെ നിറഞ്ഞു നിന്നവരാണ്. പക്ഷേ നമ്മൾ വലിയ ശത്രുക്കളാണ് എന്നാണ് നാട്ടിലെ ആളുകളുടെ സംസാരം അല്ലേ? ഇപ്പൊ മുതലല്ല, കത്തിക്കയറിക്കൊണ്ടിരുന്ന കാലഘട്ടം. അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ, നമ്മൾ തമ്മിൽ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. നമ്മൾ തോന്നിയത് നമുക്കറിയാലോ, ഇവിടെ കോർണേഷനിലും വികാസിലും ഇവിടെ വെസ്റ്റേണിലും അവിടെ ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങും. ആരംഗം ചോദിച്ചോളൂ. മറ്റേ പുറത്ത് മാപ്പിളപ്പാട്ടുകൾ ഇറങ്ങുമ്പോൾ ഒരു മത്സര ബുദ്ധി നല്ലതായിരുന്നല്ലോ, അതിൻ്റെ ബുദ്ധി ഒരു സംഭവം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അത് പിന്നെ ശരിക്ക് പറഞ്ഞത്, അതായത് നമ്മളെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ നടുവിൽ നിന്ന് നമ്മൾ രണ്ടു ഭാഗത്തും കെട്ടിപ്പിടിച്ചിട്ട് ഒയം പരിവാരക്കുണ്ടും ബാപ്പുള്ളിപ്പറമ്പും മത്സരിച്ച് എഴുതിയ എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇവിടെ എം ജി ശ്രീകുമാറിൻ്റെ പാട്ട് എഴുതിയത് ഇവിടെ പിന്നെ കോഴിക്കോട് ലോഡ്ജിൽ വെച്ചിട്ടാണ്, ലോഡ്ജിൽ വെച്ചിട്ടാണ്. അന്നൊക്കെ നമ്മൾ ഭയങ്കര ശത്രുക്കളാണെന്ന് ആ പുറത്തുള്ള സംസാരം. അതാണ് മത്സരിച്ചെഴുതി മത്സരിച്ചെഴുതിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തുണ്ടായിരുന്നോ, അതിലെ എട്ട് പാട്ടും ഇന്നും ഹിറ്റായി. സൂപ്പർ ഹിറ്റായി. ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. മുൻനിര പാട്ടുകളാണ്. പക്ഷേ അങ്ങനെ മത്സരിച്ച് നമ്മൾ എഴുതിയോന്ന് സംശയിക്കുന്നുണ്ട് നിങ്ങൾ. മത്സരം ഉണ്ടായിട്ടില്ല. അല്ല, പുറത്ത് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അതല്ല, എഴുതിയപ്പോഴേ അതിലേറെ നന്നാവണേ ഇത് എന്ന് ഉള്ളൊരു തോന്നലുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കും തോന്നിയിട്ടില്ല? പക്ഷേ ജനങ്ങൾക്കും കാസറ്റ് കമ്പനിക്കാർക്കും നമ്മൾ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ നിലനിൽപ്പിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പിന്നീട് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ കാസറ്റ് വരുന്നതിന് മുമ്പ് ഗ്രാം ഫോൺ റെക്കോർഡിൻ്റെ കാലത്തെ നമ്മളുണ്ടല്ലോ, അതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കുക. അതെ, ഞാൻ എന്നോടാണ് ഇപ്പോൾ ചോദ്യവും എന്നെക്കുറിച്ചായിരിക്കും കൂടുതൽ പറയേണ്ടത്. എന്നിരുന്നാലും എനിക്ക് ബാപ്പു ഒള്ളിവർമ്മനെ കുറിച്ച് കൂടുതൽ പറയാൻ തോന്നുകയാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയാന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ ഏറ്റവും മനസ്സിലിരിക്കുന്ന ഒരു പാട്ടുണ്ട്, പേർഷ്യയിലേക്കെന്നുരത്ത് പോയതാണെന്നെൻ്റെ മുത്ത്. എന്താണ് അതിൻ്റെ, പോയതിൽ പിന്നെ അയച്ചി തില്ല ഒരു കത്ത്. ആരാ പാടിയത്? വിളയിൽ വസീൽ. ആ പാട്ട് എൻ്റെ മനസ്സിൽ, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഗ്രാംഫോൺ റെക്കോർഡിൻ്റെ കാലഘട്ടം. അപ്പോൾ ഈ വയസ്സുകൊണ്ട് എന്നിൽ ഇളയതും ഈ പിന്നെ മാപ്പിളപ്പാട്ട് രംഗത്ത് എൻ്റെക്കാൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയത് അയാള് പുള്ളിവറമ്പ്. അതുകൊണ്ട് തന്നെ പിന്നെ ഗ്രാംഫോൺ റെക്കോർഡിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ വരുന്നത്. പുള്ളിവറമ്പിൻ്റെ ഒരുപാട് സത്യം പറഞ്ഞാൽ അസൂയാർഹമായ, നമ്മളെപ്പോലൊക്കെ എഴുത്തുകാർക്ക് ശരിക്കും അസൂയ വരുന്ന രൂപത്തിൽ വരുന്ന ഗ്രാംഫോൺ റെക്കോർഡുകളിലൊക്കെ പുള്ളിവറമ്പിൻ്റെ പാട്ടുകൾ, അതോ മനോഹരമായ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മനോഹരത എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ലാളിത്യം, ലാളിത്യം കൊണ്ടാണ്. പിന്നെ ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് സ്പാർക്ക് ചെയ്യുമല്ലോ, അങ്ങനത്തെ പാട്ടുകളാണ് ഞാൻ ഈ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ബാപ്പുവിൻ്റെ പാട്ടുകൾ ആസ്വദിച്ച ആളാണ്. അല്ല, പിന്നെ നമ്മൾ നിങ്ങളുടെ പാട്ട് മറ്റേ അന്ന് എം പി മുറികുട്ടിയൊക്കെ ഗ്രാം ഫോൺ റെക്കോർഡിൽ പാടിയിട്ടുണ്ട്. മറ്റേ സുലൈമാൻ നബീൻ്റെ ഒരു ചരിത്രം, ബൽഖീസ് റാണി. പിന്നെ എൻ്റെ പാട്ട് ആദ്യം ഗ്രാം ഫോൺ റെക്കോർഡിൽ പാടിയത് എം പി മുറികുട്ടിയാണ്. ബി എം കുട്ടി മാഷായിട്ടാണ് നമുക്ക് കൂടുതൽ അടുപ്പമെങ്കിലും നമ്മുടെ ആദ്യത്തിൽ ഈ എം പി ഉമ്മർകുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറക്ക് അത് അറിയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ പാട്ട് പറഞ്ഞാൽ അറിയും അദ്ദേഹത്തിന്റെ പാട്ടുകളാണല്ലോ. അപ്പങ്ങളും പാടും ചുട്ടമായി പക്ഷെ അദ്ദേഹം നമ്മുടെ ആ കാലത്ത് വലിയ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നന്നായി. ഭയങ്കര ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് പിന്നെ
എം പി ഉമ്മർകുട്ടി തന്നെയാണ്. ഈ എം പി ഉമ്മർകുട്ടിയും വി എം കുട്ടിയും സമകാലികരാണ്. ഞങ്ങളൊക്കെ അവർ രണ്ടാൾക്കും പാട്ട് എഴുതി കൊടുത്ത ആളാണ്. പക്ഷേ എം പി ഉമ്മർകുട്ടിയെ അദ്ദേഹം ഒരു നിഷ്കളങ്ക ഒരു കുഞ്ഞു മനസ്സിലുള്ള ഒരാള്. അല്ല അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര കഥ, ഇപ്പം ഇലക്ഷൻ കാലമാണല്ലോ. നമ്മൾ വീട്ടിലിരുന്നാലും പിന്നെ നമ്മളെ കൊണ്ട് തന്നെ എഴുതിക്കണം നിർബന്ധമുള്ള ചില ആളുകൾ. അപ്പം നമ്മൾ കുറേ പാരഡികളൊക്കെ എഴുതേണ്ടി വരും. അതുകൊണ്ട് പുതിയ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഞാൻ ഓള് ഓള് ഓളിൻ്റെ പാട്ട് എഴുതി, വോട്ട് വോട്ട്. അതുപോലെ തന്നെ പിന്നെ മുന്നായിപ്പാലം എഴുതി, പിന്നെ വള്ളരിപ്രാവിൻ്റെ എഴുതി. ഇതൊക്കെ പുതിയ പിന്നെ ഈ ട്രെൻഡ് നമ്മളെപ്പോഴും നിൽക്കുന്ന അതുകൊണ്ടാണ്. നമ്മൾ ആ ട്രെൻഡിന്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് ആ പാട്ട് കേട്ട് അത് അവന്റെ പാട്ടല്ല, അത് നമ്മൾ കേൾക്കണ്ടായിരുന്നു. മുന്തിരി ചേരുള്ള പാട്ടുണ്ടല്ലോ, ശരി, ആ പാട്ടൊക്കെ നമ്മൾ അതിന്റെ ചിത്രീകരണം കണ്ടാൽ നമ്മുടെ പ്രായക്കാർക്ക് അതിൽ പറ്റൂ, അത് കാണണ്ട. നമ്മുടെ പേരക്കുട്ടികളുടെ എനിക്ക് എടുത്തു തരുന്നത് പിന്നെ ഇങ്ങനെ ഒരു പാട്ടുണ്ടോ മോനെ ചോദിച്ചു. ഇപ്പൊ കുട്ടി എടുത്തു തരിക, അപ്പൊ കുട്ടി എടുത്തു തന്നിട്ട് നമ്മൾ ഒരു പാരഡി എഴുതാണ്, എഴുതിയല്ലോ നിർത്തി അങ്ങനെ. പിന്നെ ഇപ്പൊ ഈ എലക്ഷൻ കൂടുതൽ എനിക്ക് വന്നത് മോഹമുന്തിരിയൊക്കെയാണ്. അതന്നെ മോഹമുന്തിരി തന്നെ ഞാൻ പറഞ്ഞത്, മോഹമുന്തിരി അല്ല. പണ്ടത്തെ ആ കാലം പോയി, അന്ന് നമ്മള് തന്നെ ഒരു റൂമിൽ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എഴുതി കൊടുക്കണ്ടേ. അപ്പുറത്തും അത് മാത്രമല്ല, ഇവിടെ പിന്നെ അന്ന് ആദ്യം അച്ഛന്റെ സ്റ്റുഡിയോ ആയിരുന്നു. രാവിലെ ഒരു ദിവസം 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എനിക്ക് സ്റ്റുഡിയോ. അവിടുന്ന് കഴിഞ്ഞിട്ട് രാത്രി വാപ്പുക്കൾക്ക് സ്റ്റുഡിയോ, പിറ്റേന്ന് ഞാൻ രാത്രി വാപ്പുക്ക പകലിന്. അങ്ങനെ നമ്മൾ രണ്ടും മാത്രം. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ആ വിഷയം. നമ്മൾ പാട്ട് ഇവിടെ പിന്നെ നമ്മളും രണ്ടാളും മാത്രം ചെയ്തിരുന്ന, ഇന്ന് ഒരിക്കലും മൂലയിൽ എല്ലായിടത്തും സ്റ്റുഡിയോ, എല്ലായിടത്തും എഴുത്ത് എല്ലാം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അത് പത്രക്കാരെടുത്തിട്ട് പത്രത്തിൽ ഒരു ന്യൂസ് ആക്കിട്ടു. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാനും വാപ്പുപള്ളിപ്പറമ്പും, നമ്മൾ മാത്രം എന്ന് പറഞ്ഞില്ല, പിന്നെ മറ്റു ചിലരും എന്ന് പറഞ്ഞു. കാരണം ആരാന്ന് എനിക്ക് ഓർക്കുന്ന അന്നില്ല. രാഷ്ട്രീയ പാട്ട് അന്ന് നമ്മുടെ വള്ളിമാടുകുന്നിലെ അച്ഛൻ ഫാദർ നിക്കോളസ് അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, ആ അദ്ദേഹമായിരുന്നു പിന്നെ എഞ്ചിനീയർ. എങ്ങനെ പാട്ട് ചെയ്യാ, ഇഷ്ടംപോലെ നമ്മൾ എല്ലാ കാസറ്റും ചെയ്തിട്ടുണ്ട് അവിടെ, നല്ല ഹിറ്റായ വർക്കുകൾ ചെയ്യാതെ പാട്ടുകളൊക്കെ. പക്ഷെ അദ്ദേഹം മാറ്റി പാടാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ എന്ത് പറയുന്നോ, എവരി ബിഗിനിങ് എന്ന് പറയും. പാടാൻ പറഞ്ഞാൽ അപ്പൊ പറയും എവരി ബിഗിനിങ്. അങ്ങനെയുള്ള കംപ്ലീറ്റ് വായിക്കണം. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഒരു ഗ്രാമഫോൺ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരിക്കണ്ടേ. നിങ്ങൾ അവിടെ പോയില്ലേ? പിന്നെ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ചെമ്പി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലാപം എന്നൊക്കെ ചെയ്ത റെക്കോർഡുകളുടെ എറണാകുളം ആലാപെന്ന് എത്ര കാശ് ഉണ്ണിമേനോന്റെ സ്റ്റുഡിയോയില് അന്ന് ആരായിരുന്നു എഞ്ചിനീയർ? രാമു. ആ രാമു ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ലാലു വന്നു. ലാലു വന്നു. പിന്നെ നമുക്ക് ഈ പിന്നെ ഇവിടെ പോലും തുടങ്ങി. ഈ പല്ലവിയിൽ, ആ അല്ല പല്ലവി ഇവിടെ കോഴിക്കോടാണ്. കോഴിക്കോട് പല്ലവി വന്നതിന് ശേഷം നമ്മൾ കുറച്ചങ്ങോട്ട് പോക്ക് കുറഞ്ഞു. മ്യൂസിക് സിറ്റി വന്നു. ആ മ്യൂസിക് സിറ്റിന്റെ കഥ പറയുമ്പോൾ പറയാൻ സമയം പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും മ്യൂസിക് സിറ്റിയിൽ രഹന എന്ന് പറയുന്ന കൊച്ചു ഗായിക, വളരെ കൊച്ചു ഗായിക. അപ്പോൾ രാപ്പാടി പക്ഷിക്കൊട്ടം ചേക്കേറാ, അതിന് പാരഡിയായിട്ട് ഒരു അന്ന് മാപ്പിളപ്പാട്ടിൻ്റെ പാരഡി ഇറങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നാടാകെ പെണ്ണും കെട്ടി നാട്ടാരെ തല്ലും കെട്ടി നടന്നിടുന്ന, അപ്പം ആ പാട്ട് പാടിയിട്ട് എവിടെയോ ഒരു ചെറിയൊരു പെഷക് വന്നു. ചെറിയൊരു പെങ്കൊച്ചല്ലേ, സിബിലുണ്ട്. അപ്പൊ ഈ കൊച്ചിന് എന്തോ ഒരു വഴക്കുന്നു. അവിടെ അന്നത്തെ സ്റ്റുഡിയോയുടെ ഓണർ ഇല്ലേ, അറിയാലോ. അപ്പൊ അത് ഭയങ്കര ഈ കുട്ടി അതിനാലെ മുരടിച്ചു പോകുമോ തോന്നിപ്പോയി, അത്രയും കരഞ്ഞിട്ട്. അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന്റെ വിളയിൽ വത്സല ഫസീലക്ക് ശേഷം മാപ്പിളപ്പാട്ടിലെ രാജ പിന്നെ ആ കിരീടം, ആ കിരീടത്തിൽ വന്നു. അവിടേക്ക് വന്നത് പിന്നെ ഇവരാണ്. ഇവരൊക്കെ നമ്മളെ കെയർ ഓഫിൽ നമ്മുടെ പാട്ടുകളിൽ അനുഭവത്തിൽ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അത് ചോദിക്കട്ടെ. ഈ നമ്മളെ ഈ തുടക്കകാലത്ത് ഇപ്പം നമ്മൾ എം പി ഉമ്മർകുട്ടിനെയും വി കുട്ടി മാഷിയൊക്കെ നമ്മൾ സ്മരിച്ചെങ്കിലും ഈ പാട്ടെഴുത്തുകാരോടൊരു ചിറ്റമ്മ നയം ആ കാലത്തില്ലായിരുന്നു.
അത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ എങ്ങനെ പറയുന്ന അത് അതേ ഒരു ക്വാളിറ്റി ഒരു രീതിയിലെത്തിയ പിന്നെ അത്രയും അന്നത്തെ സെലിബ്രിറ്റികൾക്കാണ് അതുണ്ടായിരുന്നത്. സാധാരണ മറ്റുള്ള ഇതിലൊന്നും വരില്ല. ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഈ പാട്ടുകാരൻ മുഴുവനും പരിചയപ്പെട്ടൊരു രംഗമുണ്ട്. അതായത് 1979 പുലിക്കോട്ടിൽ ജന്മശതാബ്ദി വണ്ടൂർ വെച്ച് നടന്നു. അപ്പം ഈ ജന്മശതാബ്ദിയിൽ ഒരു ഗാന രചനാ മത്സരം ഉണ്ടായി. രചനാ മത്സരത്തിൽ ഞാൻ പാട്ടെഴുതി. അപ്പോൾ പാട്ടെഴുതി ഒന്നാം സ്ഥാനം കിട്ടി. പുരിവണ്ടൂരിൽ ജനിച്ചു പുളകം വാരി വിതച്ചു പൊരുതും പടവാളതായി കലമും പ്രയോഗിച്ചു മറുഹും പുലിക്കോട്ടിൽ ഹൈദറുക്ക കാവിരാജിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പരക്കേറി കഴുത്തുണ്ട് കമ്പിയുണ്ട് കമ്പിയുണ്ട് വാൽമുഖം ഫസ്റ്റിൽ എഴുതുകയാണേ. അപ്പം ഈ പാട്ട് ഇന്ന് പ്രൈസ് ഒന്നാം സ്ഥാനം എനിക്ക് കിട്ടിയത് എങ്ങനെയാണോ, പിന്നെ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും നിറയെ ജനം, പ്രേം നസീർ CH രണ്ട് താരങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. അവർ രണ്ടാളും കൂടിയാണ് പ്രൈസ് തന്നത്. അന്ന് അത് കഴിഞ്ഞിട്ട് 8 ടീമിൻ്റെ റംലാ ബീഗ, ഐഷാ ബീഗം, വിയൻകുട്ടി, ഉമ്മർകുട്ടി, മഹമ്മൂദ് ബാബു, അങ്ങനെ പിന്നെ പീർ മുഹമ്മദ് എല്ലാവരും. അപ്പോൾ പിന്നെ എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ളവർക്ക് ഒരു സ്ഥലത്തും ചെല്ലേണ്ടി വന്നിട്ടില്ല. എല്ലാവരും അന്ന് തന്നെ എൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. ഫോണൊന്നുമില്ലാത്ത അങ്ങനെ ഫോണില്ലാത്ത കാലഘട്ടത്തിൽ ഈ എന്നെ അവിടുന്ന് പരിചയപ്പെട്ട നമ്മുടെ മഹമ്മൂദ് ബാബു ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ബാപ്പു ഒരു പാട്ട് എഴുതി കൊടുത്തില്ലേ രാവിലെ, ആ രാവിലെ പാട്ട് എഴുതേണ്ടത് ഞാനായിരുന്നു. എനിക്ക് കത്താണ് ഇട്ടത്. കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദിവസം വൈകുന്നേരമാണ് എനിക്ക് തപാല് കിട്ടുന്നത്. അപ്പൊ പിന്നെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ, ഫോണില്ലല്ലോ. അപ്പൊ അയാൾക്ക് അന്ന് രാത്രി മദ്രാസ് കയറണം. അതിൽ ഞാൻ എന്നെ കുറെ കാത്തു നിന്നിട്ട് കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ എന്നോട് പറയുന്നേ, ഞാൻ പെട്ടെന്ന് ബാപ്പു വിളിച്ച് സംഗീതന്നോ എവിടുന്നോ സംഗീതം, അതാ കൃത്യം. അത് ഞാൻ ബാപ്പുവിനോടും കൂടെ പറഞ്ഞിട്ടില്ല. ആ രാവിലെ എഴുതേണ്ടത് ഞാനായിരുന്നു. അങ്ങനെ ഈ പിന്നെ പുലിക്കോട്ടെ ജന്മശതാബ്ദിയിൽ വെച്ച് ഇവരെ മുഴുവനും പരിചയപ്പെട്ടിട്ടാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ അവരെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. വിയൻകുട്ടി മാഷിൻ്റെ അടുത്തം ഞാൻ വന്നത് അങ്ങനെ. അതുകൊണ്ട് ബാപ്പു നേരത്തെ പറഞ്ഞത് എനിക്ക് വല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ ആവശ്യപ്രകാരം ഞാൻ ചെല്ലുന്നതായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചായിരുന്നു, അവർ നമ്മളോട് അങ്ങനെ പ്രീമാറി എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു നല്ലൊരു പാട്ടുണ്ടായി അന്ന് നല്ല കയ്യടി കിട്ടുമല്ലോ. കയ്യടി കിട്ടുന്ന സമയത്ത് ഒരു സ്ഥലത്തും നമ്മളുടെ പേര് ആരും പറയില്ല. അതൊരുപാട് സ്ഥലങ്ങളുണ്ട് പേര് പറയുന്നില്ല. മാത്രല്ല ആരും പിന്നെ വേറെ ചില പിന്നെ സിനിമാ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർ കൃത്യമായിട്ട് അതൊക്കെ അവതരിപ്പിച്ചിട്ടേ വരുള്ളൂ. മാപ്പിളപ്പാട്ടിനെ കുറച്ച് കഴിഞ്ഞാൽ പേര് പറയുന്നില്ല, നമ്മളെ ആ സ്ഥാനത്ത് തന്നെ ഉണ്ടാവില്ല. അത് ചിലപ്പോ അവര് തന്നെ ആയിരുന്നു. ഇപ്പൊ യൂട്യൂബിന്റെ കാലം ഉണ്ടല്ലോ പാട്ട്, നമ്മുടെ ഒരുപാട് പാട്ടുകൾ യൂട്യൂബിലൂടെ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പാട്ടിൻ്റെ വന്നിട്ട് ബാപ്പിൻ്റെ വന്നിട്ട്. പക്ഷെ ഇന്ന് വരെ യൂട്യൂബിൻ്റെ ഒരു അത് എൻ്റെ എന്തെന്ന് നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ് പിന്നെ പലരും അവരുടേതായിട്ട് പാട്ട് അങ്ങോട്ട് അതിലിടുക എന്നല്ലാതെ ചിലത് രചന പോലും ഉണ്ടാവില്ല. രചന മാറ്റി എഴുതിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ചിലതൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ ഒക്കെ എടുത്ത് പറയാറുണ്ട്. വേറെ ആളുടെ പേരിൽ രചന പറയുക, പിന്നെ അതുപോലെ തന്നെ പറയാതിരിക്കുക, തമസ്കരിക്കുക, എന്നിട്ട് അവരുടേതാക്കുക. ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പൊ ഈ ബാബരി മസ്ജിദിന്റെ ആ കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല. അന്ന് ഞാനൊരു പാട്ട് എഴുതിയിരുന്നു, ഇനി കാണും ബാബരി. അതില് ഒന്നിച്ചു നിന്ന് മതമൈത്രി പൂത്തുലഞ്ഞാടിയ ആളുകൾ ഓർമ്മകളായി മാറിയിടുന്നു. പിന്നെ അന്ന് നിസ്സംഗനായിറാവു ഇത് പാടിയത് ആരാന്നോ, സിബലയും അപ്പുട്ടി അപ്പുട്ടിയും അപ്പുട്ടി സിബില പാടിയ ഈ പാട്ട് പിന്നെ അതി എല്ലാവരും എടുത്ത് ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയില് യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ പേര് തന്നെയല്ല ഇൻ്റെത് എന്നല്ല, അത് വേറെ ആളാണ് രചന. എന്നിട്ട് ഒരുപാട് ആളുകൾ അത് അവരുടെ പേരിൽ ഇട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അല്ല, ഒരു രീതിയിൽ അതിൻ്റെ അടിക്കുറിപ്പുകൾ വായിച്ചു ഒരാൾ എഴുതിയിട്ടാണ് ഇത്.
പഴക്കാപ്പള്ളിയിലുള്ള അബ്ദുസ്സലാം ഉസ്താദ് എഴുതിയതാണ്, എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്, എന്നിട്ട് ചില ആളുകൾ അവരുടേതാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഞാൻ വെറുതെ പഠിത്ത ഒരു ദിവസം അത് പരതി നോക്കി, കുറേ പഴയ പിന്നെ ലേബലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എല്ലാം ഒന്നുമില്ല. അപ്പം ഇത് ഞാൻ കണ്ടു, ഒരു മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ജാഥയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് അത്. പിന്നെ പ്രത്യേകം അതിരിങ്ങനെ എൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടാണല്ലോ ഉമ്മാന്റെ കാലടി പാടിയാണ് സ്വർഗം പോർത്തോളിയത്, നമ്മുടെ ചിത്രേച്ചി പാടിയേ. ആ പാട്ടിലെ അനുബല്ലവിയിൽ ഞാൻ പറയുന്നുണ്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. ആ രണ്ട് വരി എടുത്തിട്ട് ഒരാൾ പാട്ട് അത് ഫസ്റ്റ് ആക്കിയിട്ട് പാട്ടെഴുതി. ഞാനതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് കൂടാതെ ഇപ്പം നമ്മളെ കണ്ണൂർ മമ്മാലി എഴുതിയൊരു പാട്ടുണ്ട് ബാപ്പയെ കുറിച്ചുള്ള, അതും ഇതേപോലെ എടുത്തിട്ട് അവൻ പാട്ടാക്കിയപ്പം മമ്മാലി പ്രതികരിച്ചു. മമ്മാലി പ്രതികരിച്ചപ്പോൾ ഞാനും ശക്തമായി പ്രതികരിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ലെങ്കിൽ ഞാൻ ചോദിക്കുക, നമുക്ക് പ്രതിഫലം ആരാ തന്നു? ആ കാലഘട്ടത്തിൽ അധികം പ്രതിഫലം ഉദ്ദേശിച്ചല്ല നമ്മൾ പോയിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വില കൂടെ നമ്മൾ യാത്ര ചെയ്തു. യാത്രയുണ്ട്, പിന്നെ ലക്ഷദ്വീപ്, ഞാൻ ലക്ഷദ്വീപിൽ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് പാട്ട് പാടി കേൾക്കുന്നതാണ് നമുക്ക് സന്തോഷം. പുല്ലങ്കോട് അബ്ദുൽ ഖാദർ വി എം കുട്ടി മാഷക്ക് ഫസീലൊക്കെ പാടി, പിന്നെ അന്താ സയ്യിദി യാ ബീബി, അതുപോലെ തന്നെ സുബ്ഹാന മല്ലവും ഇങ്ങനെ പാടുമ്പോൾ ഈ പുല്ലങ്കോട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹം നമ്മുടെ അവിടുന്ന് വളരെ അടുത്ത എൻ്റെ അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇതിനെന്താ ഒരു മാർഗം നമ്മുടെ പാട്ടൊക്കെ പാടുക? അതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയുക, ഇത് അറിഞ്ഞൂടല്ലോ. ആ കാല അതിൻ്റെ ശേഷമാണ് ഇത് പിന്നെ ഈ ഇത് വന്നത്, ഈ മത്സരം വണ്ടൂർ വന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെത് മാറ്റിമറിച്ചത് ആ മത്സരമാണ്. എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്നെ പിന്നെ അന്ന് ഗാനമേളകൾ നടക്കും, അച്ചടി ബുക്ക് വിറ്റ് നടന്ന കഥയിട്ടുണ്ട് അപ്പു പള്ളി പറയുമ്പോ അച്ചടി ബുക്ക്, പിന്നെ മൈക്ക് സെറ്റ്. അത് അതല്ല, ഞാന് പിന്നെ ഈ പാട്ടുകാരെടുത്ത് പോയിട്ട് എന്റെ പാട്ട് പാടണമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല ആരെടുത്തു, ഇല്ലല്ല. ഞാൻ പോയത് പിന്നെ ഗാനമേള കേൾക്കാൻ പോയ സമയത്ത് നിന്ന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത കെഎംകെ, അങ്ങനെയാണ് കെഎംകെനോട് കെഎംകെ പറയാറുണ്ട്. പിന്നെ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാള്, തിരൂരങ്ങാടി അബ്ദുറഹ്മാൻ ഈ സമയത്ത് നമുക്ക് ഓർക്കാം, നമ്മുടെ ഒരു പേരച്ചടിച്ച് കാണാനുള്ള ആഗ്രഹകാലത്ത് അച്ചടിച്ച് തന്നാളാണ്. മാത്രമല്ല നമ്മളോട് പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ നമ്മളെ കോഴിക്കോട് കൊണ്ടുവന്ന് നല്ലൊരു ഊണ് വാങ്ങിത്തന്ന് വേണമെങ്കിൽ നല്ലൊരു പടത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഞാനൊക്കെ 50-ലേറെ പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതായത് ഇങ്ങനെയൊക്കെ എന്ത് രാത്രി 11 വരെ അങ്ങനെ പുറത്തു കൂടെ നടക്കും, അത് കഴിഞ്ഞ് നേരം പുലരോളെ ഇരുന്നിട്ട് എഴുതി ഒരു പുസ്തകം, ഉമറിന്റെ ചരിത്രം, പിന്നെ കർബല, ഒരുപാട് 50 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇത് പിന്നെ എന്തും എഴുതാനും ഒരു മടിയില്ലാത്ത കാലമായിരുന്നു. വേറൊരു രസകരമായ അനുഭവം പറയട്ടെ, മമ്മി സെഞ്ചുറി. മമ്മി സെഞ്ചുറി പ്രേക്ഷകരോട് ഞാൻ പറയാണ്, ഈ ബാപ്പുപള്ളി പറമ്പ് എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എന്നിൽ സീനിയറാണ്. സെഞ്ചുറി എന്ന് പറയുന്ന പ്രശസ്ത ഗാന പിന്നെ പ്രശസ്ത കാസറ്റ് കമ്പനി, അവരെയും ബാപ്പുപള്ളി പറമ്പാണ് അവരുടെ എഴുത്തുകാരൻ. പിന്നീടാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ എറണാകുളത്തിലെ സത്യം ഓഡിയോസ് ആകട്ടെ, ജോണി സാഗരിക ആകട്ടെ, ഈസ്റ്റ് വെസ്റ്റ് അല്ലാത്ത എല്ലാവരും, ഈസ്റ്റ് വെസ്റ്റ് മാത്രമാണ് നേരിട്ട്, ബാക്കിയുള്ളതൊക്കെ ബാപ്പുക്ക അവിടെ ചെന്നതിന് ശേഷം. എല്ലാവരും ബാപ്പുക്ക എന്ന് പറഞ്ഞുകൊണ്ടാട്ടെ ഞാൻ ബാപ്പുക്ക എന്ന് പറയുന്നത്, ബാപ്പുക്ക അവിടെ ചെന്നതിന് ശേഷം ആണ് പിന്നെ ഞാൻ ചെന്നത്. അങ്ങനെ ഓരോന്ന് നോക്കിയാലും പിന്നെ ബാപ്പുക്കാന്റെ ഒരു കയ്യൊപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷേ പിന്നെ ആ കാലഘട്ടത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സെഞ്ചുറി, സരിക, ഇവരൊക്കെ പറഞ്ഞല്ലോ, സരിക ബുക്ക, നിസരി ഉമ്മർക്ക, ഇവരൊക്കെ നമുക്ക് നല്ലൊരു സംഗതിയാണ് തന്നത്. നല്ല സംഗതി, നല്ല പിന്നെ ഹിറ്റുകൾ തന്നു, പ്രതിഫലം തന്നു. പ്രതിഫലം അവരാണ് നമുക്ക് ഇതിനൊക്കെ എങ്ങനെ പ്രതിഫലം തരും എന്ന് നമുക്ക് തോന്നിപ്പിച്ചത്. അങ്ങനെയാണ്,
ഒരിക്കൽ ബാപ്പുള്ളി പറമ്പിന് അന്വേഷിച്ച് എൻ്റെ ആണ് അവിടെ എഴുതാറുള്ളത് സെഞ്ചുറിക്ക്. പക്ഷേ പിന്നെ ഇക്കാക്ക ഒന്ന് ബാപ്പുള്ളി പറമ്പാളെ, ഇക്കാക്ക 10 വരെ തന്നെ 2, 3, 4 അങ്ങനെ. അപ്പോൾ ഈ അന്ന് ബാപ്പുവിനെ കിട്ടായിട്ടോ എന്തോന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഞാൻ ചെന്ന് പിന്നെ ഫസ്റ്റിൽ എഴുതിയത് 3 രാഷ്ട്രീയ കക്ഷികൾക്ക്, അതും ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇടതുപക്ഷം, ഒന്ന് കോൺഗ്രസ്, ഒന്ന് ലീഗ്. 30 പാട്ട് ഞാൻ നേരം പുലരുമ്പോഴൊക്കെ എഴുതി. ആ 30 പാട്ടും പിന്നെ അതിന് നല്ലൊരു സംഖ്യ, അതായത് അന്ന് വരെ ഞാൻ വാങ്ങാത്ത സംഖ്യ കൊണ്ടാണ് ഞാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായത്, പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങിയൊരു അത് അതിലേക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് സെഞ്ചുറി മമ്മി ആ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ടൂണിൽ പാട്ട് പിന്നെ ഓണപ്പാട്ട് ഇറക്കുമായിരുന്നു. അതിൻ്റെ സെഞ്ചുറിൻ്റെ മുമ്പ് ഏതാ കമ്പനി, നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി ഒക്കെ എഴുതി. ഗിരീഷ് പുത്തഞ്ചേരി ഞാനും കൂടി എഴുതി. യൂസഫ് ഗിരീഷ് പുത്തഞ്ചേരി നമ്മളൊക്കെ ഇവിടെ സ്റ്റുഡിയോയില് പല്ലവിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. അതിനോടുള്ള താല്പര്യം രംഗത്ത് അത്ര എത്തിയിട്ടില്ല. പക്ഷെ ആ ഓണപ്പാട്ട് എഴുതി, ഓണപ്പാട്ട് ഞാൻ അങ്ങനെ അങ്ങനെ എഴുതി. അപ്പോൾ അതിനുശേഷം സെഞ്ചുറിക്ക് വേണ്ടി 3 കാസറ്റ് വർക്ക്, 3 ഓണം എഴുതണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരം വെളുക്കുമ്പോൾ എഴുതണം ഇവിടെ പിന്നെ നമ്മുടെ കോർണേഷൻ ലോഡ്ജിലാണ്. പക്കർ പന്നൂരിനെ വിളിച്ചു, നമ്മുടെ സുഹൃത്ത്. കുറച്ച് പാട്ട് പക്കർ ഓണത്തിനെ കുറിച്ച് ഇന്നാലിന്ന ടൂണുകളിലൊക്കെ എഴുതി, ഒക്കെ ഫിലിം പാട്ടാണ്, ഹിറ്റ് പാട്ടുകളാണ്, എഴുതാൻ പറഞ്ഞു. പക്കർ എഴുതി, ഞാൻ എഴുതി. പക്കറ ഒരു 10 പക്കർ എഴുതിയിട്ടുണ്ടാവും, ബാക്കി 10 ഞാനും എഴുതിയിട്ടുണ്ടാവും. 20 പിന്നെ 2-3 കൂടി വേണം. പക്ഷേ ഇങ്ങനെ ബാങ്ക് കുടിക്കാൻ സമയത്ത് അപ്പോൾ നമ്മുടെ കൊണ്ടുവരുന്ന പാട്ട് പാടാനുള്ള കുട്ടികളുണ്ട് അവിടെ. അതിലെ ഒരു അച്ഛൻ, ആ ഒരു കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വന്നിട്ടൊരു പഴയ ആളാണ്. ഓണപ്പാട്ടിന് നമ്മൾ തല പുകയാണല്ലോ, നിങ്ങൾക്ക് ഓണപ്പാട്ട് വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. അപ്പോൾ ബക്കറിനൊക്കെ ബക്കർ ഭയങ്കര സരസനാണല്ലോ. ബക്കർ പറഞ്ഞു, ആ എന്നാ കൊണ്ടുവരുന്ന അത്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് മാവേലി നാടു പാണി, ഇതങ്ങോട്ട് നാല് വരിയെടുപ്പ് പാടി. പക്കറിനുണ്ടല്ലോ സ്വതസിദ്ധമായൊരു പ്രതികരണം, അതിവിടെ സഭ്യല്ല. അതാണ് ഞാൻ പറയാൻ കൊണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് പക്ഷേ ഈ കാസറ്റുകാർക്ക് അവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും എന്നുള്ള ഒരിതുണ്ട്. പാട്ടുകാർക്ക് എഴുതി കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിലൊന്നും എനിക്ക് കാര്യമായ പ്രതിഫലം വി എ കുട്ടി മാഷ് തന്നത് ഇവിടെ പോയപ്പോഴാണ്. ഞാൻ മിനിക്കോയി ഒരു 7 ഞങ്ങൾ പോയപ്പോൾ അന്ന് മുതൽ, കാരണം ആദ്യമൊക്കെ നമ്മുടെ മൂസയിലിട്ട് ഇങ്ങനെ ശരിയാക്കിയല്ലേ മുമ്പ്. ഇവനെ എഴുത്തുകാരനാവട്ടെ ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു മാഷ അങ്ങനെ. അല്ലാതെ പിന്നെ നമ്മുടെ ചിലവുകളും കാര്യങ്ങളും പിന്നെ വണ്ടിക്കൂലിയൊക്കെ തരും. പക്ഷേ കൃത്യമായ പ്രതിഫലം എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ഈ ലക്ഷദ്വീപിലാണ്. അന്നാണ് സാജിദയുടെ ഒരു പിന്നെ പാട്ടൊക്കെ ഉണ്ടായത്, മറ്റേ പി ഭാസ്കരൻ്റെ ആത്മാവിലെ ചിതണ്ടല്ലോ, അച്ഛനൂറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അതിന് പിന്നെ അനുസ്മരിച്ചുകൂടി ഞാനൊരു പാട്ട് എഴുതി. പിരിശപ്പൂം പീതാവേ അങ്ങുണരാതെ കിടപ്പെന്ന് പൊന്നാര പൂമോളോട് പിണക്കാത്തതാണ്, അങ്ങനെ ഒരു പാട്ട് ചെയ്തു. അതിനൊക്കെ നിനക്ക് നല്ല പ്രതിഫലം എന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുന്ന് കിട്ട് മാഷ് നല്ല പ്രതിഫലം തരുമായിരുന്നു. എന്നാൽ എനിക്ക് 100 ഒന്നിച്ച് ആദ്യം തന്നാരാന്ന് പറഞ്ഞു എം പി ഉമ്മറൂട്ടി. എനിക്ക് ആദ്യമായിട്ട് എം പി ഉമ്മറൂട്ടിയാണ് അന്ന് തലശ്ശേരി പോവാറാണ് നമ്മൾ 100 ഒന്നിച്ച് തന്നത് എനിക്ക് എം പി ഉമ്മറൂട്ടി. ഒ എം കരുവാരക്കുണ്ടുമായുള്ള ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗം ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാപ്പിള രാമായണം പോലെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, ഞങ്ങളെ എതിർക്കുന്നതാണ്. അപ്പം എന്താ അങ്ങനെ പറയാമെന്ന്, അപ്പം ഞാൻ മാപ്പിള രാമായണം മുഴുവൻ വായിച്ചു നോക്കി. അത് ശരിക്കും ഒരു ആക്ഷേപം, ഒരു തമാശ പോലെയാണ്. അവിടെ അങ്ങനെയല്ല ദാസേട്ടാ, വീണ്ടും പറഞ്ഞു, വീണ്ടും ആരാണ് അയാള്, ഐസേ ഗെറ്റ് ഔട്ട് പറഞ്ഞു, പഠിച്ചിട്ടങ്ങട്ട് അങ്ങോട്ട് ഒലിമ്പി അങ്ങോട്ട് കുത്തു.